ദൈവത്തിൻ്റെ ദിവശത്വമായി നാം രാത്രി കാലമായിട്ട് പിടിമുറാകട്ടെ. കടന്നുവന്ന എല്ലാവർക്കും വിശേഷാല വേദിയിലായിരിക്കും തമിഴ്ദാസന്മാർക്കും കർത്താവിൻ്റെ സ്നേഹത്തെ വന്നിടത്തി അറിയിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പി സി ഐയെ കുറിച്ച് ഇവിടെ കർത്താവിൻ്റെ നമ്മളെ കുറിച്ച് ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഏകദേശം 3-4 മാസങ്ങൾക്ക് മുൻപ് ക്രൈസ്തവ ചിന്തയുടെ എഡിറ്ററായ കെ എൻ റസൽ പി സി നാക്കിലുള്ള ബന്ധത്തിൽ ഹൂസ്റ്റിൽ കടന്നു വന്നപ്പോൾ പി സി നാക്ക് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഒരുമിച്ച് മെക്കാലിനോട്ട് യാത്ര തിരിച്ചു. അവിടെ രണ്ടാഴ്ചയോളം ഞങ്ങൾ സാൻ അന്റോണിയോയിലും മെക്കാലിനുമായിട്ട് താമസിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ പൊങ്ങി വന്നൊരു ആശയമായിരുന്നു പി സി ഐ. കാരണം 1999 എറണാകുളത്തെ തോമസ് വർക്കി കുറ്റ പ്രസിഡൻ്റായി എറണാകുളം ചാപ്റ്റർ ആരംഭിക്കുമ്പോൾ ഞാൻ അന്ന് അവിടുത്തെ ഒരു മെമ്പർ മാത്രമായിരുന്നു. അന്ന് മുതലേ പി സി ഐയെ കുറിച്ചുള്ള കാര്യങ്ങളും അതിനകത്ത് നടക്കുന്ന ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ അറിയുവാനിടയായി തീർന്നിട്ടുണ്ട്. അതിലുപരിയായി നമ്മുടെ സംഘങ്ങളുടെ പിതാവ്, വത്സല്യ പിതാവ് കുഞ്ഞിപ്പിച്ചായൻ ഒക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ച ഒരു മേഖലയാണ് സ്തോത്രം. എന്നാൽ പലർക്കും ഇതിനെക്കുറിച്ച് എന്താ കർത്താവിൻ്റെ സമർപ്പിച്ച പൊളിറ്റിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നുള്ള പല അഭിപ്രായങ്ങളിനകത്ത് വരും. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളിൽ കഴിവുള്ളവർ പലരും ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ കഴിവുകൾ പലരും നമ്മളെ അടക്കി വെച്ചിരിക്കുക, അതൊന്നും പ്രവർത്തിക്കുവാനോ കൊണ്ടുവരുവാനോ ഒരു വേദി ഇല്ലാത്തത് കൊണ്ട്, പലപ്പോഴും അത് കൊണ്ടുവരുവാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ അടച്ചിരിക്കുന്ന അനുഭവമാണ്. എന്നാൽ നമ്മളിലുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരിക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്ന മെക്കാലിൽ നിന്ന്. ഞാൻ എൻ്റെ ഞങ്ങളുടെ സഭയുടെ സെക്രട്ടറിയാണ് ജോസഫ് സെബാസ്റ്റ്യൻ ചാന. കഴിഞ്ഞ ഞാൻ ഈ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ തിരക്കുള്ള നിമിഷമാണെങ്കിൽ തന്നെ രണ്ടുപേരും കടയുടെ മുതലാളിമാരാണ്. അവർ രണ്ടുപേരും തിരക്കുകളൊക്കെ മാറ്റിവെച്ച് കടന്നുപോരും റെഡിയായി തീർന്നു. പലരെയും ഞാൻ അറിയുന്നവരൊക്കെ പലരെയും വീട്ടിൽ ക്ഷണിച്ചിരുന്നു, എന്നാൽ പലരെയും കണ്ടില്ല. അതുപോലെ തന്നെ പറയും റേച്ചാൻ നാട്ടിൽ വളരെയധികം സുവിശേഷ പേരുകൾ പ്രവർത്തിക്കുകയും ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ടുള്ള പരിചയമാണ്. ആ ബന്ധം ഇപ്പോഴും നിന്നുകൊണ്ട് പോകുന്നു. ഞാൻ പറഞ്ഞത് പല കഴിവുള്ള ആളുകൾ ഇതിനകത്തുണ്ട്, സഹോദരന്മാരായാലും പാസ്റ്റർമാരായാലും. ഐ മീൻ അങ്ങനെയുള്ളവരുടെ കഴിവുകളെല്ലാം നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും നാം അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാനൊക്കെ അത് ഉപകരിക്കും. അത് ഈ ഹൂസ്റ്റണിൽ ഇങ്ങനെ ഒരു ചാപ്റ്റർ ആരംഭിക്കുവാൻ റെഡിയായതും വളരെ ഞാൻ സന്തോഷിക്കുന്നു. സ്തോത്രം ചെയ്യാൻ വേണ്ടി നേതൃത്വം നൽകുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം, ഏത് പ്രസ്ഥാനം എവിടെ തുടങ്ങിയാലും അതൊക്കെ ലീഡ് ചെയ്തുകൊണ്ട് പോകാൻ ആരെങ്കിലും മാത്രമേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ ഈ മീറ്റിംഗ് വളരെയധികം കഷ്ടപ്പെട്ട് പ്രിയ സന്നേഹങ്ങൾ എന്നെ വിളിച്ച് പല പ്രാവശ്യം എന്നെ വിളിച്ച് കോർഡിനേറ്റ് ചെയ്തു. അങ്ങനെ ആരുമില്ല എങ്കിൽ ആരും വരത്തില്ല, എല്ലാവരും അവിടെ ഇവിടെ എത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും ഇത്രയും പേരെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിനൊക്കെ മുൻനിരയിൽ നിൽക്കുവാനും അവരൊക്കെ ദൈവസന്നിധിയിൽ അവരൊക്കെ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ നമ്മളാൽ എന്തൊക്കെ കഴിയും. ഈ പണത്തിൻ്റെ വിഷയം പറയുമ്പോൾ പലരും പുറകോട്ട് പോകും, എന്നാൽ പണം ഇവിടെ ഒരു വിഷയമല്ല. ആ മീൻസ് ദൈവത്താൽ ദൈവം തുടങ്ങിയതാണെങ്കിൽ അവിടെ പണം ഒരു വിഷയമല്ല. നമുക്കറിയാം അനേക ന്യൂയോർക്കിലെ പി സി ആയുടെ ചാപ്റ്റർ അവർ നാട്ടിൽ പറഞ്ഞതുപോലെ പുസ്തക വിതരണങ്ങൾ ചെയ്ത് നമ്മൾ കേട്ടു. നമുക്ക് പുസ്തകം വിതരണം ചെയ്യേണ്ട, നമുക്ക് മറ്റു പല കാര്യങ്ങളുണ്ട്, പല വിഷയങ്ങൾക്ക് നമുക്ക് ചെയ്യുവാൻ നമുക്ക് മുമ്പിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്നാൽ അതൊന്നും ചെയ്യുവാനും അതൊന്നും കൊണ്ടുവരുവാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പലരും നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ചർച്ചിൻ്റെ ഫണ്ട് റേസിന് വേണ്ടി പല സഭകളിൽ കടന്നുപോയി, പല ആളുകളെ കാണുവാനിടയായി തോന്നും, പല ആളുകളെ. എന്നാൽ അവരുടെയൊക്കെ ഉള്ളിലുള്ള ആശയങ്ങൾ പുറത്ത് കൊണ്ടുവരുവാനും അവർക്കൊക്കെ പലതും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണ്. എന്നാൽ അവർക്കൊന്നും ചെയ്യുവാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ വിഷമിക്കുന്ന അവസ്ഥയിലുള്ള ആളുകളെ കാണാൻ കഴിയും. ഇന്ന് ഈ ഹൂസ്റ്റണിൽ ഇപ്രകാരം ഒരു ചാപ്റ്റർ ആരംഭിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ഇതിൻ്റെ നല്ല പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, കർത്താവിനെ സമർപ്പിച്ചവരെ. ഇതിനെല്ലാം സഹകരണമാണ്, കോഓപ്പറേഷനാണ് ആവശ്യം. സഹകരണമില്ലെങ്കിൽ ഒരു പ്രസ്ഥാനം മുൻപോട്ട് പോകത്തില്ല. ഏത് പ്രസ്ഥാനത്തിനും സഹകരണവും അതിലുപരിയായി ദൈവസ്ഥാനിലുള്ള പ്രാർത്ഥനയും ആമി ദൈവസ്നേഹവും അത് നമ്മൾ ഈ ദിവസങ്ങളിൽ നിലനിൽക്കണം. നമ്മൾ ബന്ധുക്കോസുകാരാണെന്ന് പലപ്പോഴും പേരെടുത്ത് പറയുന്ന ആളുകളാണെങ്കിൽ തന്നെയും ആ ബന്ധുക്കോസിന് യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നാം ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കണം. നമ്മുടെ എനിക്കറിയാം എൻ്റെ സ്നേഹിതന്മാർ കർണാടകയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു പോയി, വർഷങ്ങളോളം അവിടെ ചെയ്തു. ആമീൻ. ഒരു ഭവനത്തിൽ സുവിശേഷം പറയാൻ ചെന്നപ്പോൾ സുവിശേഷ വിരോധികൾ ആ ഭവനത്തിന് ചുറ്റും വളഞ്ഞ് അവരെ ഇഞ്ചിഞ്ചായിട്ട് ചതച്ച് അസ്ഥികൾ ഒടിച്ച് പിന്നെ പോലീസുകാർ വന്ന് അവർക്കെതിരെ സുവിശേഷത്തിനെതിരായിട്ട് സുവിശേഷം പറഞ്ഞ് പ്രചരിപ്പിച്ചതിനെതിരായിട്ട് കേസ് ചാർജ് ചെയ്തു. ലക്ഷങ്ങൾ മുടക്കി, കാശ് മുടക്കി, അനേക സമയം കോടതി കയറി ഇറങ്ങിയാണ്. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിൽ കൂടെ കഴിഞ്ഞ അനേക ഫാമിലികൾ എനിക്കറിയാം. എന്നാൽ ഇതിനു വേണ്ടി ചോദിക്കുവാനോ പറയുവാനോ നമ്മുടെ ഇടയിൽ ആരുമില്ല. കരുത്തുള്ളവർ പോലും മിണ്ടാതിരിക്കുന്ന സമയങ്ങളാണ്. എന്നാൽ ഈ പി സി ഐ അതിനുവേണ്ടി
ഇവിടെ ആരംഭിച്ചത്. നമ്മൾ പലരും കഴിവുള്ളവരാണ്, നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് പലരും ചോദിക്കുന്നത്. ഇപ്പം കേരളത്തിൽ സുവിശേഷത്തിൻ്റെ വിരോധം നടക്കുന്നു, അവിടെ സുവിശേഷ വിരോധികൾ എഴുന്നേൽക്കുന്നു. എന്നാൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? കഴിയും പ്രിയമുള്ളവരെ. നമ്മളെല്ലാവോളം ഇവിടെ തന്നെ പ്രവാസി മലയാളികൾ എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്, അതിൽ മുഖേന ലെറ്റർ കൊടുത്ത് നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള രാഷ്ട്രീയ നിൽക്കുന്നവർക്ക് ലെറ്ററുകൾ കൊടുക്കുകയും ബന്ധുക്കോസുകാർക്ക് ഒരുമിച്ച് സൈൻ ചെയ്ത് ലെറ്റർ മെമ്മോറാണ്ടം തയ്യാറാക്കി കൊടുക്കുകയും അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യും. അതിനൊക്കെ കഴിവും കാര്യമുള്ളവർ നാട്ടിലുമുണ്ട്. അവരെ വേണ്ട രീതിയിൽ കോണ്ടാക്ട് ചെയ്യാനും അവരെ ബന്ധപ്പെടുവാനും അതൊക്കെ നമുക്ക് കഴിയും. ഈ ഒരു പ്രസ്ഥാനം അങ്ങനെ ഒരു നല്ല പ്രവർത്തനത്തിനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഇടയിലും പല പല മീറ്റിങ്ങുകളും നമ്മൾ കഴിവുള്ളവരൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയുവാനൊക്കെ സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. പലർക്കും കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മീറ്റിങ്ങിലും ഏത് കൂട്ടായ്മ ചെന്നാലും പാസ്റ്റർമാർക്ക് മാത്രമേ പ്രസംഗിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയം കിട്ടുന്നുള്ളൂ. എന്നാൽ PCI പാസ്റ്റർമാരെ കുറിച്ചുള്ള ഒരു മീറ്റിംഗ്, എല്ലാവരും കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു മീറ്റിംഗ്, അവിടെ അതിനകത്ത് പാസ്റ്റർമാരുണ്ട്, വിശ്വാസികളുണ്ട്. ഞാനൊരു സമയം ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു പക്ഷേ പ്രബോധിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്, സമയം കിട്ടാത്തതുകൊണ്ട് പ്രബോധിപ്പിക്കുന്ന സമയമില്ല. അങ്ങനെ പല കഴിവുള്ള ആളുകളുണ്ട്, അത് അവരുടെ മനസ്സിലുമുണ്ട് ആശയങ്ങളൊക്കെ. അവർക്കൊക്കെ സമയം കൊടുത്തുകൊണ്ട് ഈ ഒരു സംഘടന അതിവിപുലമായിട്ട് മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. ഇതിനകത്ത് കടന്നുവന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എല്ലാവർക്കും.